നമസ്കാരം, ഡെമിനിയസിലേക്ക് സ്വാഗതം. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ട് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമുള്ള ഒരു കൂട്ടുകെട്ടാണ്. ദൃശ്യം 1 വന്നു, ദൃശ്യം 2 വന്നു, അതെല്ലാം സൂപ്പർ ഹിറ്റുകളായി. അടുത്തത് റാം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. റാം പകുതിയോളം ഷൂട്ടിംഗ് കഴിഞ്ഞ് നിൽക്കുകയാണ്, ഇനി അതിൻ്റെ ഷൂട്ടിംഗ് നടക്കാനുമുണ്ട്. അപ്പൊ അതിനടുത്ത ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകെട്ടിൽ പുതിയ ഒരു സിനിമ കൂടി വരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ദൃശ്യം 2 ഇവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു റൂമർ, അല്ലെങ്കിൽ അവിടുന്ന് തന്നൊരു അറിവ് നൽകിയിരുന്നു, ദൃശ്യം 3 അതിന്റെ കഥ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് ദൃശ്യം 3 നടക്കാനുള്ള ചാൻസുകൾ വളരെയേറെയാണ്. എന്താണിത്, ഇപ്പോൾ പുതിയ ഒരു സിനിമ വരുന്നുണ്ട് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ. പ്രത്യേകിച്ച് പേരും കാര്യങ്ങളും ഒന്നും അതിന് ഇട്ടിട്ടില്ല. എന്താണേലും റാം എന്ന സിനിമ നിൽക്കുമ്പോൾ തന്നെ അത് ചിത്രീകരണം തുടങ്ങും എന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ ബ്രോ ഡാഡി എന്ന് പറഞ്ഞ മോഹൻലാൽ സിനിമയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ശേഷമായിരിക്കും ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ അടുത്ത സിനിമ വരാൻ പോകുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഏവരും കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് മമ്മൂട്ടിയുടേതായിട്ട് വരുന്ന CBI 5 എന്ന സിനിമ. ഒരുപാട് വലിയ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ആളുകൾ കാണാനായിട്ട് ഏറ്റവും താല്പര്യപ്പെടുന്ന സിനിമകളുടെ പട്ടികയിൽ വരുന്ന സിനിമയാണ് CBI സീരീസിലെ 5th സീരീസ് എന്ന് പറയുന്നത്. ഏകദേശം അത് അവസാനത്തെ സീരീസ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഒരുപക്ഷെ ഇനിയും കണ്ടിന്യൂ ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ അതൊന്ന് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ചിങ്ങം 1 നമ്മുടെ CBI 5 ഷൂട്ട് തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ പൂജ തുടങ്ങും എന്നുള്ളത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടു. ഇപ്പം ആ വാർത്ത ഏകദേശം സ്ഥിരീകരിക്കുകയാണ്, ചിങ്ങം 1 തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷെ അവിടെയും ഒരു പ്രശ്നങ്ങൾ എന്നുള്ളതാണ്, പല സംസ്ഥാന ജില്ലകളിൽ നിന്നും അതേപോലെ കേരളത്തിൻ്റെ പുറത്തേക്കുമൊക്കെ ആയി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ഒറ്റ ഷെഡ്യൂളിൽ തീർക്കാനുള്ള സിനിമയാണ് എന്ന് പറയാം. തിരുവനന്തപുരം, കൊച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് അങ്ങനെ പോകും എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് ആലോചിക്കാനുള്ള കാര്യങ്ങൾ. എന്താണേലും ഈ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 തന്നെ ഈ സിനിമയുടെ പൂജ നടക്കും, അത് റോൾ ഔട്ട് ആകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റുകളാണ് നമുക്കിന്ന് പറയാനുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് തരിക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയാസ്.